അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാനൊരു ചോദ്യം ചോദിക്കാം. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എത്ര? അതെ, ആറ്. ഒന്നും രണ്ടും മൂന്നും ഞാൻ പറയാം, നാലാമത്തെ നിങ്ങൾ പറയോ, അതാണ് എൻ്റെ ചോദ്യം. ഒന്ന്, മനിയ് പുറപ്പെടൽ. രണ്ട്, ജിമാ ചെയ്യൽ. മൂന്ന്, ഷഹീദല്ലാത്ത മരണം. ഇപ്പം മൂന്നെണ്ണം ഞാൻ പറഞ്ഞു, നാലാമത്തെ നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്. പറ. അതെ, അൽഹൈദു അഥവാ ആർത്തവരക്തം. ഇതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഹൈല് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കുക. എന്താണ് ഹൈല്? അറബിയിൽ പറയുന്നു, ദമുൻ യഖ്റുജു മിൻ റഹിമിൽ മർഅത്തി ഫീ ഔഖാത്തിൻ മഖ്സൂസ. ചില പ്രത്യേക ടൈമിൽ, ചില പ്രത്യേക സമയങ്ങളിൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല് അഥവാ ആർത്തവ രക്തം. അതുണ്ടാകുന്ന വയസ്സ് എപ്പോഴാണ് ഹൈലുണ്ടാവുക? അതുണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ വയസ്സ് 9 വയസ്സാണ്. 9 വയസ്സ് മുതൽ അതുണ്ടാവാം. അപ്പോൾ ഒരാൾക്ക് 8 വയസ്സിൽ ഒരു രക്തം കണ്ടാൽ അത് ഹൈലാണോ അല്ല, എങ്ങനെ തീരുമാനിക്കുക? 9 വയസ്സിലേ അതുണ്ടാകുള്ളൂ, അതിൻ്റെ മുമ്പുണ്ടാണ് ഹൈലല്ല. ഇനി വക്കല്ലുൽ ഹൈല്, ഹൈലുണ്ടാകുന്ന ഹൈലിന് ഏറ്റവും ചുരുങ്ങിയത് യൗമുൻ വലയിലെത്തും, ഒരു രാവും ഒരു പകലുമാണ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. അപ്പോൾ ഒരാൾക്ക് ഒരു രക്തം നമ്മൾ കണ്ടു, ആ അരമണിക്കൂറേ കണ്ടുള്ളൂ ആദ്യമായിട്ട് ഉണ്ടായാൽ, അത് ഹൈലാണോ എന്ന് തീരുമാനിക്കുക എങ്ങനെയാ? അത് ഹൈലല്ല, കാരണം അരമണിക്കൂറല്ലേ ഉണ്ടായുള്ളൂ. ചുരുങ്ങിയത് ഒരു രാവും പകലുമെങ്കിലും ഉണ്ടാവും. ഇനി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് സാധാരണയിൽ ഉണ്ടാവാറ് സിത്തുൻ ഔസബുൻ, 6-7 ദിവസം. അതാണ് ഹൈല് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ദിവസം, 6-7 ദിവസം ഉണ്ടാവും. അപ്പോൾ 1 ദിവസം ഉണ്ടാവാം, 2-3-4 അങ്ങനെയൊക്കെ ആവാം, 6-7 ആവാം സാധാരണഗതിയിൽ, 6-7. ഇനി അത് എത്ര വരെ പോകാം? 15 ദിവസം വരെ പോകാം. അധികരിച്ച ദിവസം 15 ദിവസമാണ്. അപ്പോൾ 16 ദിവസം രക്തം കണ്ടാലോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇത് ഹൈലല്ല, മറ്റെന്തോ രോഗലക്ഷണമാണെന്ന് മനസ്സിലാക്കി ആ വഴിക്ക് ആലോചിക്കണം. ഹൈലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി അധികരിച്ചത് 15 ദിവസമേ ഉണ്ടാവുള്ളൂ. ഇനി അറിയേണ്ടത് വഖല്ലു തുഹരി, ശുദ്ധിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത്. ഒരു ഹൈലുണ്ടായി കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മറ്റൊരു ഹൈലുണ്ടാകുന്നതിൻ്റെ ഇടയിലുള്ള ശുദ്ധിയുള്ള ദിവസം, അത് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം, 15 ദിവസമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, ഒരു ഹൈലുണ്ടായി അടുത്ത ഹൈലിൻ്റെ ഇടയിൽ വെറും 14 ദിവസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടായാൽ അതും ഹൈലായി ഗണിക്കൂല, രോഗലക്ഷണമായി ഉണ്ടാകുന്ന രക്തമാണെന്ന് മനസ്സിലാക്കാം. അതിന് മറ്റൊരു പേരുണ്ട്, അത് അത് ആ സമയത്ത് ഇൻഷാല്ലാ പറയാം. എല്ലാവരും കിതാബ് എടുക്കുക, കുറച്ചേ ഉള്ളൂ. കിതാബുൽ ഫിഖ്, അൽ ഹൈലു വൻ നിഫാസ്, എടുത്തെല്ലാവരും. ഞാനന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. എല്ലാവരും, അൽ ഹൈലു ദമുൻ യഖ്റുജു മിൻ റഹീമിൽ മർഅത്തി ഫീ ഔഖാത്തിൻ മഖ്സൂസ وأقل سنه 9 سنين وأقل الحيض يوم وليلة وغالبه 6 أو 7 وأكثره 15 يوما وأقل الطهر بين الحيضتين 15 يوما. അത്രേ ഉള്ളൂ, അതെങ്ങനെയാണ് അർത്ഥം വർക്കണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അൽ ഹൈലു, ഹൈല് എന്നാൽ ദമുൻ, അതൊരു രക്തമാണ്. യഖ്റുജു മിൻ റഹിമിൽ മർഅത്തി, സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. ഫി ഔഖാത്തിൻ മഖ്സൂസത്തിൻ,
ചില പ്രത്യേക സമയങ്ങളിൽ. ഒന്നിച്ചു വേണം അവസാനം വരെ വായിക്കുക. ദമു യഖ്റുജു മിൻ റഹിമിൽ മർഅത്തി ഫീ ഔഖാത്തിൻ മഖ്സൂസത്തിൻ വരെ വായിച്ചിട്ട് ഒരാശയം അങ്ങ് പറഞ്ഞാൽ മതി. ചില പ്രത്യേക സമയങ്ങളിൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. അറബി അവിടുന്ന് താഴോട്ട് വായിക്കുക, താഴെ നിന്ന് മേലോട്ട് അർത്ഥം പറയാം. വഖല്ലു സിന്നിഹി, ഹൈലിൻ്റെ പ്രായം ഏറ്റവും കുറഞ്ഞത് തിസ് ഉസിനീന, 9 വയസ്സാണ്. വഖല്ലുൽ ഹൈലി, ഹൈലിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് യൗമുൻ വലയിലത്തുൻ, ഒരു രാവും ഒരു പകലുമാണ്. അപ്പം 24 മണിക്കൂറാണെന്നർത്ഥം. വഗാലിബുഹു, ആ ഹൈലിന് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ദിവസം സിത്തുൻ ഔസബുവിൻ, 6 അല്ലെങ്കിൽ 7 ദിവസമാണ്. 6 7 ദിവസമാണ്. വ അക്സറുഹു, ഏറ്റവും അധികരിച്ചത് ഉണ്ടാകാവുന്ന ദിവസങ്ങളിൽ ഏറ്റവും അധികരിച്ചത് ഹംസത്ത് ആശറയോമൻ, 15 ദിവസമാണ്. വ അക്കല്ലു തുഹരി, ശുദ്ധിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത്, രണ്ട് ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധിയായ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത്, ബൈനൽ ഹൈലത്തേനി, രണ്ട് ഹൈലുകൾക്കിടയിൽ, ഹംസത്ത് ആശറയോമൻ, 15 ദിവസമാണ്. ബാക്കി ഇൻഷാല്ലാ നമുക്ക് പിന്നരവസരത്തിൽ പറയാം. ഇപ്പം അത് നന്നായി വായിച്ച് പഠിക്കുക, ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.